രാജ്യത്ത് ഇടതുപക്ഷ സംഘടനകൾ നടത്തുന്ന വിദ്യാഭ്യാസ ബന്ദിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ച് SFI ASF വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അഞ്ചലിലും പരിസര പ്രദേശത്തുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. SFI സംസ്ഥാന സമിതി അംഗം ഷാഹിം പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ 11 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ നീറ്റ് എക്സാം എഴുതുന്ന നീറ്റും അതോടൊപ്പം തന്നെ നെറ്റ് എക്സാമും എഴുതുന്ന സാഹചര്യത്തിനകത്ത് പരീക്ഷയുടെ തലേ ദിവസം വിൽപ്പന ചരക്കായി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ മാറുന്ന ഒരു ഘട്ടമാണ് ഇന്ന് നമ്മുടെ നാടിനകത്ത് നടക്കുന്നത്. വളരെ സമയം എടുത്തുകൊണ്ട് പഠിച്ച് ഒരുപാട് കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ, അവരുടെ ഒരുപാട് വർഷത്തെ പ്രയത്നങ്ങൾ, ഇവയെല്ലാം കേവലം പണം കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ വിറ്റഴിക്കുകയാണ്. അതിനെതിരെയുള്ള വലിയ സമരങ്ങൾ ഡൽഹിക്കകത്തും കേരളത്തിനകത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്തേക്ക് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് ഇന്ത്യക്കകത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടക്കുന്ന പഠിപ്പ് മുടക്ക് അഞ്ചലിനകത്ത് പൂർണ്ണമാണ്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. നാളെ ഈ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരായിട്ട് എല്ലാം ഇത്തരത്തിലേക്ക് വിദ്യാർത്ഥികൾ പൊതുരംഗത്തേക്ക് കടന്നു വരണം. പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള സ്വീകാര്യതയാണ് ഈ പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾക്കും നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണമാണ് നടക്കുന്നത്. അതിനെല്ലാം അപ്പുറമായി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ OMR ഷീറ്റുകൾ അടക്കം ആ പരീക്ഷയ്ക്ക് ശേഷം പണം കൊടുക്കുന്നതനുസരിച്ച് മാറ്റിക്കൊണ്ട് റാങ്ക് ലിസ്റ്റുകളിലേക്ക് അടക്കം തിരികെ കയറ്റുന്ന ഒരു സമീപനമാണ് ഇന്ന് നമ്മുടെ നാടിനകത്ത് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധ സമരങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ സമരങ്ങളുടെ ഭാഗമായി ഇന്ന് പഠിപ്പ് മുടക്കിന്റെ ഭാഗമായി എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥി സഹാക്കളെയും SFI കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ വിറ്റഴിക്കുകയാണെന്ന് SFI സംസ്ഥാന സമിതി അംഗം ഷാഹിൻ പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിച്ചു. അഞ്ചൽ ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി SFI ASF വിദ്യാർത്ഥികൾ പങ്കെടുത്തു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. രാധാസ് ചൗക്ക റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി.